അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി രൂപപ്പെട്ടത്? അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പിന്നാമ്പുറങ്ങൾ എന്തെല്ലാമാണ്? മത്സര പരീക്ഷകളിൽ ഒരുപാട് പേര് ആവർത്തിച്ചു ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്. കേരള കാർഷിക സർവകലാശാലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അറിഞ്ഞതിലുമേറെ അറിയുവാനേറെയുണ്ട് കേരള കാർഷിക സർവകലാശാലയെക്കുറിച്ച്. നമസ്കാരം. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിടെ മക്കളെ, അയ്യപ്പ പണിക്കരുടെ വരികളാണ്. നമ്മൾ പലരും പാടി നടന്നിട്ടുള്ള വരികളുമായിരിക്കാം ഇവ, അല്ലെ? കാടും മേടും പടർപ്പും എന്തിന്? നമ്മുടെ ഈ കൃഷിഭൂമി തന്നെ ഇന്ന് കാണാനില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെയൊരു ഫ്രീഡം ഫാമിംഗ് മലയാളം എന്നൊരു യൂട്യൂബ് ചാനൽ ജനിച്ചിരിക്കുന്നത്. വെൽക്കം ടു ഫ്രീഡം ഫാമിംഗ് മലയാളം യൂട്യൂബ് ചാനൽ, ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, കൃഷി അറിവിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയെക്കുറിച്ചാണ്. രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക സർവകലാശാല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അറിവിൻ്റെ, ആ വിശാലമായ ആ ഒരു ഉറവിടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യവും അതിൻ്റെ ശുദ്ധിയും എല്ലാം തന്നെ വളരെ വ്യക്തവും വിശദവുമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യവുമാണ്. കൃഷി എന്നത് നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നെയോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയോ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ചരിത്രമെടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും കേരള സർവകലാശാലയുടെ ചരിത്രം എത്ര പേർക്കറിയാം? എന്നാണ് ഇതിനൊരു തുടക്കമുണ്ടായത് എന്നതിനെക്കുറിച്ചെല്ലാം നാം ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ് കൃഷിയുടെ ഒരു പ്രാധാന്യം, എന്താണ് കേരള സർവകലാശാലയുടെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് വിശദമാക്കാം ഈ ഒരു വീഡിയോയിലൂടെ. കേരളത്തിൽ കാർഷിക വിദ്യാഭ്യാസം എന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും അതിനൊരു തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തത് 1896 ഏതാനും കുറേ ചെറുപ്പക്കാരെ ശാസ്ത്രീയമായി കൃഷി പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുകയുണ്ടായി. അന്ന് മുതലാണ് ഈ ഒരു കാർഷിക സർവകലാശാലയുടെ ഉദയം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കരമന ഡെമോൺസ്ട്രേഷൻ ഫാമിലാണ് അത്തരത്തിലൊരു പരിശീലനം സംഘടിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ അത് കേരള സർവകലാശാലയുടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സെൻ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം അത് അറിയപ്പെട്ടിരുന്നത് ഡെമോൺസ്ട്രേഷൻ ഫാം എന്നുള്ള രീതിക്കാണ്. ഇന്നത് ഇൻ്റഗ്രേറ്റഡ് റിസർച്ച് സെൻ്റർ എന്നോണം മാറിയിട്ടുണ്ട്. അപ്പോൾ 1896 ഇത്തരത്തിൽ കൃഷി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നും അതിൽ ഒരുപാട് അറിവ് ചെറുപ്പക്കാർക്ക് നൽകിക്കൊണ്ട് നാടിൻ്റെ പച്ചപ്പ് നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയിരുന്നത്. അന്ന് മുതൽ നമുക്കിതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. 1922 സർക്കാരിലെ ഒരു മിഡിൽ സ്കൂളിൽ കൃഷി പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ എല്ലാ ഒട്ടുമിക്ക മിഡിൽ സ്കൂളുകളിലേക്കും കൃഷി ഒരു വിഷയമായി അവതരിപ്പിക്കപ്പെടുകയും കൃഷി പഠിക്കാൻ തക്കത്തിൽ ഒരു പ്രാധാന്യമുള്ള വിഷയമാണെന്ന് തിരിച്ചറിയുകയും അത്തരത്തിൽ അതിനെ ഒരു പ്രാധാന്യത്തോടുകൂടി പഠിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു 1922 മുതൽ. അതേ തുടർന്ന് 1928 കൊട്ടാരക്കരയിലും പിന്നീട് കോന്നിയിലുമെല്ലാം സമാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. കാരണം കൃഷി അവിടെയെല്ലാം ഒരു മുഖ്യ വിഷയമായി ചേർന്ന് നമുക്ക് പഠിക്കുവാനായി സാധിക്കും. ശാസ്ത്രീയമായ കൃഷിരീതി പഠിക്കുവാനും ഏതൊക്കെ തരത്തിലുള്ള കൃഷി, ഏതൊക്കെ കാലഘട്ടത്തിലാണത് ചെയ്യേണ്ടത്, എന്താണ് കൃഷിയുടെ പ്രാധാന്യം, ഈ വിളയ്ക്കൊപ്പം ഈ വിള നമുക്ക് കൃഷി ചെയ്യാനായി സാധിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് കൃഷി അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി ഒരു മിഡിൽ സ്കൂൾ സ്ഥാപിച്ചു, അല്ലെങ്കിൽ കൃഷി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് ഓരോ വിഷയമായിട്ട് അത് ചർച്ച ചെയ്യാനായി തുടങ്ങിയത്. പിന്നീട് 1953 കേരളത്തിൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് കൃഷി ഒരു ഐച്ഛിക വിഷയമായി നടപ്പിലാക്കുകയുണ്ടായി. തുടർന്ന് 1955 കാർഷിക മൃഗശാസ്ത്ര രംഗത്തെ ഉന്നത പഠനത്തിനായി പഴയ തിരുവിതാംകൂർ കൊച്ചി സർക്കാർ തിരുവനന്തപുരം വെളായണിയിൽ കാർഷിക കോളേജും ഗവേഷണ സ്ഥാപനവും തൃശൂർ മണ്ണുത്തിയിൽ വെറ്റിനറി ആൻഡ് മൃഗശാസ്ത്ര കോളേജും ആരംഭിച്ചു. കൃഷി വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഒന്ന് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. നമുക്കറിയാം ഇന്ന് ബിരുദത്തിലും ബിരുദാനന്തര ബിരുദത്തിലും എല്ലാം കൃഷി ഒരു മുഖ്യ വിഷയമായിട്ടുണ്ട്. BSc അഗ്രികൾച്ചറുണ്ട്, MSc അഗ്രികൾച്ചറുണ്ട്, MBSc അഗ്രികൾച്ചറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നത് 1961-62 കാലഘട്ടത്തിലാണ്. ഇങ്ങനെ ഒരു മുഖ്യ വിഷയമായി പഠിക്കാനുണ്ടെന്നും വളരെ ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ വിളവൊന്ന് കൂട്ടിക്കൊണ്ട് നമ്മുടെ കർഷക കേരളത്തിൻ്റെ, കർഷക
സംസ്കാരത്തിന്റെ നാന്ദി കുറിക്കുകയും അതുപോലെ തന്നെ ഒരു മികച്ച സംസ്കാരത്തിന്റെ ഭാഗമാക്കി അതിനെ മാറ്റാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള തരത്തിൽ കണ്ടെത്തുകയും ഇത്തരത്തിൽ ഇന്ന് ഒരുപാട് പേര് MSc അഗ്രികൾച്ചറും അതുപോലെ തന്നെ BSc അഗ്രികൾച്ചറും എന്തിന് ഈ പറയുന്ന മറ്റ് വിവിധ ഡിപ്ലോമ കോഴ്സുകളും എല്ലാം കൃഷി സംബന്ധിച്ച് ഇന്ന് നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1961-62 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കൃഷിയെ മുഖ്യ വിഷയമാക്കി പഠിക്കുവാനുള്ള ചില സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റ് സർവകലാശാലകളുടെ എല്ലാം ഭാഗമായി തന്നെ ഈ ഒരു കൃഷിയും നമുക്ക് പഠിക്കാമെന്നുള്ള തരത്തിൽ MSc BSc ഒക്കെയുള്ള പ്രോഗ്രാംസ് വരുന്നത് 1961-62 കാലഘട്ടത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ DS കോത്താരിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ 1964-66 ഘട്ടത്തിൽ ഇപ്രകാരം ഓരോ സംസ്ഥാനത്തും ഓരോ കാർഷിക സർവകലാശാല എന്ന നിയമം നടപ്പിലാക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് നമുക്ക് ഒരു കേരള സർവകലാശാലയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തമിഴ്നാട്ടിലായാലും ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ കാർഷിക സർവകലാശാലയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. 1964-66 കാലഘട്ടത്തിലായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന സർവകലാശാലയുടെ വിപുലീകരണവും അതുപോലെ തന്നെ സർവകലാശാലയിൽ നിന്ന് ഓഫർ ചെയ്യപ്പെടുന്ന നിരവധി കോഴ്സുകളും അവരുടെ മറ്റ് സഹായങ്ങളും എല്ലാം. നമുക്ക് കൃഷി സംബന്ധിച്ച് എന്ത് ആവശ്യത്തിനും ഇത്തരം സർവകലാശാലയെ ബന്ധപ്പെടാമെന്നുള്ള തരത്തിലേക്ക് കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മുഖ്യ പ്രൊമോട്ടർ എന്നുള്ള ഒരു പദവി തന്നെയാണ് കാർഷിക സർവകലാശാല ഏറ്റെടുക്കുകയുണ്ടായത്. രാജ്യത്തെ കാർഷിക വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ആവശ്യമായ അവിഭാജ്യ ഭാഗമായാണ് സംസ്ഥാന കാർഷിക സർവകലാശാലകൾ സ്ഥാപിതമായത്. തൽഫലമായി 1971 ആക്ട് 33 പ്രകാരം 1971 ഫെബ്രുവരി 24 കേരള കാർഷിക സർവകലാശാല സ്ഥാപിതമാവുകയും 1972 ഫെബ്രുവരി 1 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1971 KAU നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇന്ന് നാം കാണുന്ന വെള്ളായണി അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻ്ററും അതോടൊപ്പം കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആർട്സ് സയൻസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനവും മണ്ണുത്തിയിലാണ് ആ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കാർഷിക സർവകലാശാലയുടെ ഭാഗമാക്കി മാറ്റുന്നത് അതിനുശേഷമായിരുന്നു. കൂടാതെ വിവിധ വിളകൾ, പക്ഷികൾ, മൃഗങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒരു പരിപാലനവും അവയുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മികച്ച ഒരു വിസ്ഫോടനകരമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ മാറ്റത്തിനും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതിനെ KAU-ലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. ഏതാണ്ട് 21 കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും എന്താണ് KAU-വിൻ്റെ ഭാഗമാക്കി മാറ്റപ്പെടുകയുണ്ടായി. അന്ന് മുതലാണ് നമ്മുടെ ഈ ഒരു കാർഷിക സർവകലാശാലയ്ക്ക് ഇത്രമാത്രം ഒരു പ്രാധാന്യമായിട്ട് വരുന്നത്. കാരണം അത്രയും മൃഗങ്ങളെ ആയാലും നമുക്കറിയാമല്ലേ കൃഷിയുടെ ഭാഗത്ത് തന്നെയാണ് കന്നുകാലി സംരക്ഷണമായാലും മറ്റ് മൃഗസംരക്ഷണമായാലും പക്ഷി സംരക്ഷണമായാലും എല്ലാം വരുന്നത്. ഈ മൃഗങ്ങളെ വളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സസ്യങ്ങളെ പരിപാലിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെയാണ് നമ്മൾ കൃഷിയിൽ നിന്നുള്ള നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആ ഒരു വിപ്ലവകരമായ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേരള സർവകലാശാല അവതരിപ്പിക്കപ്പെട്ടത്. 2011 കേരള കാർഷിക സർവകലാശാലയെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിഭജിച്ചു. നിലവിൽ ഈ ഒരു സർവകലാശാലയ്ക്ക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ വിഭാഗങ്ങളിലായിട്ട് 8 കോളേജുകളാണുള്ളത്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഒരു ഫോറസ്ട്രി, ഒരു കോർപ്പറേഷൻ ബാങ്കിങ്, ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നിങ്ങനെ പോകുന്നു അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകളും സ്ഥാപനങ്ങളും. 6 പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, 15 ഗവേഷണ സ്റ്റേഷനുകൾ, 16 ഗവേഷണ വിജ്ഞാന യൂണിറ്റുകൾ എന്നീ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതായത് കൃഷിയെ സംബന്ധിച്ച് നമുക്ക് ഉന്നമനത്തിന് വേണ്ട എന്തും ചെയ്യുവാനും കൃഷിയുടെ പരിശീലനത്തിനും വ്യക്തമായ ശാസ്ത്രീയമായ കൃഷിരീതി അവലംബിക്കുവാനുള്ള ആ ഒരു മാർഗ ഉപദേശത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള സർവകലാശാലയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരള സർവകലാശാല കൃഷി അറിവിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത്രമാത്രം യൂണിറ്റുകളാണുള്ളത്. ഇനി ഒരു ഗവേഷണം വേണോ, അതല്ല, എന്തെങ്കിലും പരിശീലനമാണോ നമുക്ക് ആവശ്യം, അതുമല്ല, നമ്മൾ ഈ നിലവിലുള്ളതിനെ വെച്ച് എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുകയാണോ, എല്ലാത്തിനുമുള്ള ഒരു സൗകര്യമുണ്ട്. പുതിയ വിളകൾ കിട്ടാൻ, പുതിയ വിത്തുകൾ കിട്ടാൻ, ഇതെല്ലാം നമുക്ക് കേരള കാർഷിക സർവകലാശാലയെ അപ്രോച്ച് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുവാനായി സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായൊരു കാര്യമെന്ന് പറയുന്നത്.
കൂടാതെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി കേരള സർവകലാശാലയുടെ ഭാഗമായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ടെക്നോളജി എന്നത് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. 1896 ഒരു ശാസ്ത്രീയമായ കൃഷിരീതി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ട കേരള സർവകലാശാലയുടെ ആ ഒരു മികച്ച പ്രവർത്തനങ്ങൾ വഴി തന്നെയാണ് ഇന്ന് നാം കാണുന്ന രീതിയിലേക്ക് കാർഷിക സർവകലാശാലയുടെ എല്ലാം ആ ഒരു വളർച്ച സാധ്യമായതും. കൃഷി എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗമാണെന്നും അതല്ല എന്നുണ്ടെങ്കിൽ നാം വലിയ വലിയ ഡിഗ്രി പഠിച്ചു പോകുമ്പോൾ പലപ്പോഴും കൃഷി എന്ന ആ ഒരു സംസ്കാരത്തെ മറന്നു പോകാറുണ്ട്. പക്ഷേ MSc-യിലും BSc-യിലും എല്ലാം അഗ്രികൾച്ചറിനെ ഒരു വിഷയമായി നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു മുഖ്യ ഐച്ഛിക വിഷയമായി പഠിപ്പിച്ചെടുത്തുകൊണ്ട് കൃഷിയെ അത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്, ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ പോകുന്നു കാർഷിക സർവകലാശാലയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അറിവിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നത് അതിൻ്റെ ചരിത്രമായിരുന്നു. കേരള സർവകലാശാല എന്ന് പറയുന്നത് കൃഷിയെ സംബന്ധിക്കുന്ന മുഴുവൻ അറിവും നാം നേടിയെടുക്കാൻ വേണ്ട ഏറ്റവും മികച്ച ഒരിടം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ചരിത്രത്തെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെച്ചത്. കാർഷിക സർവകലാശാലയെ സംബന്ധിക്കുന്ന ലക്ഷ്യങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സേവനങ്ങളും ഭരണ സജ്ജീകരണവും എല്ലാം വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു മത്സര പരീക്ഷകളിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കേരള സർവകലാശാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. PSC ആയാലും UPSC ആയാലും ഒക്കെ കാർഷിക സർവകലാശാല ഒരു മികച്ച സബ്ജക്റ്റ് ആയിട്ട് തന്നെ വരാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ഈ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ചരിത്രം നാം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ PSC ഒരു ഉത്തരമെങ്കിലും ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയെക്കുറിച്ച് വിശദമായി നാം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും നല്ല ഏറ്റവും മികച്ച അറിവ് നേടിക്കൊണ്ട് കൃഷിയിലേക്ക് എങ്ങനെ കടക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ആകെയുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാനും അത് സഹായിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഫ്രീഡം ആപ്പിൻ്റെ ഭാഗമാണ് ഫ്രീഡം ഫാമിംഗ് മലയാളം എന്ന് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഫാമിംഗ് സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും അറിയാൻ കഴിയുന്നതാണ്. ഏത് ഫാമിംഗ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഫാമിങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ അറിവും നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രത്യേക ഒരു ഓർമ്മപ്പെടുത്തലും തന്നുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യാ നായർ സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.